വയനാട് വാകേരിയിലെ നരഭോജി കടുവ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടുവയെ പാർക്കിലെ ക്വാറന്റൈൻ സെൻ്ററിലേക്കാണ് മാറ്റിയത്. ചികിത്സ നൽകിയ ശേഷം കൂട്ടിലേക്ക് മാറ്റും. പ്രാഥമിക ചികിത്സയും ഭക്ഷണവും വെള്ളവും നൽകിയ ശേഷം രാത്രി 1 മണിയോടെയായിരുന്നു പ്രത്യേക വാഹനത്തിൽ തൃശൂരിലേക്ക് എത്തിച്ചത്. വാഗേരി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച WWL-45 എന്ന നരഭോജി കടുവ ഇന്നലെ ഉച്ചയോടെയാണ് കൂട്ടിലായത്. കടുവയുടെ മുഖത്ത് കാണുന്ന മുറിവുകൾ കാട്ടിൽ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കടുവയെ വയനാടിന് പുറത്തേക്ക് മാറ്റുമെന്ന് വാഗേരിക്കാർക്ക് വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. കുപ്പാടി വന്യമൃഗപരിപാലന കേന്ദ്രത്തിൽ 7 കടുവകൾക്കുള്ള കൂടുകളാണുള്ളത്. WWL-45 കൂടിയെത്തിയതോടെ എണ്ണം 8 ആയി. ഈ സാഹചര്യത്തിലാണ് വാഗേരിയിലെ കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. വനംവകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിലെത്തിച്ചത്. 8:20 കടുവയെ വാഹനത്തിൽ നിന്നും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇപ്പോൾ തൽക്കാലം കടുവ സ്ക്വീസ് കേജിന്റെ ഉള്ളിലാണുള്ളത്. വൂണ്ടിന്റെ മുഖത്തൊരു ഇഞ്ചുറി ഉണ്ട്. മുറിവിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ നമ്മൾ നോക്കിയ ശേഷം പഴുപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ബേസിക് ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ കൊടുക്കും. ആന്റിബയോട്ടിക്സും വൂണ്ട് ക്ലീനിങ്ങും ഒക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒരു ദിവസം അതിന്റെ സ്ട്രെസ് ഒക്കെ മാറിയ ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ വിശദമായ ട്രീറ്റ്മെന്റിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നത്. അതിനുശേഷമാണ് ബാക്കി ഡിസിഷൻസ് എല്ലാം എടുക്കുള്ളൂ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.